ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കർക്കിടക പുഴുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നമ്മൾ കർക്കിടക പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. കർക്കിടക പുഴുക്ക് ഉണ്ടാക്കുമ്പം കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം അതുപോലെ തന്നെ പയറു വർഗ്ഗങ്ങളെല്ലാം അതെല്ലാം ചേർത്തിട്ടാണ് കർക്കിടക പുഴുക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാച്ചിൽ കിട്ടിയിട്ടില്ല. ബാക്കി കപ്പ, ചേന, ചേമ്പ്, വാഴയ്ക്കൊക്കെ ഉണ്ട്. പിന്നെ മത്തങ്ങയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മത്തങ്ങ ഏറ്റവും ലാസ്റ്റ് ആയിട്ടോ ചേർത്ത് കൊടുക്കണ്ടേ, വെന്ത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ. ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ പയറുവർഗ്ഗങ്ങൾ അതിൻ്റെ വേവനുസരിച്ച് ഓരോന്നോരോന്നായിട്ട് വേവിച്ചെടുക്കാം. കുക്കറിൽ കുതിർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഇന്നിപ്പോൾ കുതിർത്ത് വെക്കണം, എന്നിട്ട് വേണം നാളെ ഇതാക്കാൻ വേണ്ടിയിട്ട്. രാത്രിയിൽ ഇതുണ്ടാക്കി വെക്കുമ്പോൾ ചൂടോടെ കഴിക്കണമല്ലോ. ആ സമയത്തേക്ക് ചേട്ടായി ചിലപ്പോൾ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. എനിക്കിപ്പോൾ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുകൊണ്ടേ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കുകയും വേണം. ഉണ്ടാക്കിയാൽ ചൂടോടെ കഴിക്കാൻ ചേട്ടായി ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ പിന്നെ രാവിലെ ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാവരും വീട്ടിലുണ്ടാകും. അപ്പോൾ രാവിലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നതാണേ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ചെത്തിയൊക്കെ എടുക്കട്ടെ. പിന്നെ ഇവിടെ ഞങ്ങൾ അധികം ആൾക്കാരില്ലല്ലോ. കുഞ്ഞുണ്ണിയെ പിന്നെ ഭക്ഷണത്തിൻ്റെ കണക്കി കൂട്ടാൻ മാത്രമുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പിന്നെ ഞാനും ചേട്ടയും ഒക്കെ വലിയ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എല്ലാ കഷ്ണങ്ങളും എല്ലാ പയറുവർഗ്ഗങ്ങളും ഒന്നും എടുക്കുന്നില്ല കേട്ടോ. എല്ലാം കുറേശ്ശെ കുറേശ്ശെ കുറഞ്ഞ അളവിലെല്ലാം കൂടെ ചെയ്യുന്നേ ഉള്ളൂ. എന്നാൽ തന്നെ ഒത്തിരി ഉണ്ടാവുമേ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് ഓരോന്നും അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ. ഇപ്പോൾ ഇത് കടയിൽ നിന്ന് മേടിച്ച വാഴയ്ക്കായി, അതുകൊണ്ട് ഞാൻ തൊലിയൊക്കെ ചെത്തി. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ തൊലിയൊന്നും ചെത്തണമെന്നൊന്നുമില്ല. അക്കോ, നീ എവിടെയാ? കുഞ്ഞുണ്ണിക്ക് ഒരു ബുക്കും പേനയും കൂടെ കൊടുത്ത് നിന്റെ അടുത്തിരുത്തേ. കുഞ്ഞുണ്ണിയെ അക്കച്ചേച്ചിയുടെ അടുത്ത് പോയിരിക്കട്ടോ. ഈ കപ്പ വേറെ കൊത്തി വെക്കണം കേട്ടോ. നമുക്ക് കപ്പ ഒന്ന് തിളപ്പിച്ച് ഊറ്റണമല്ലോ. ബാക്കി കിഴങ്ങുകൾ തിളപ്പിച്ച് ഊറ്റേണ്ടതല്ലല്ലോ. കപ്പ ഒന്ന് തിളപ്പിച്ച് ഊറ്റേണ്ടതുകൊണ്ട് അത് വേറെ പാത്രത്തിൽ നുറുക്കി വെക്കാവേ. കപ്പ ഇത്രയും വേണ്ട കേട്ടോ, ഞാൻ ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. നമ്മൾ കപ്പ വേവിക്കാൻ വേണ്ടി കൊത്തുകയല്ലേ, അതുപോലെ തന്നെ കൊത്തി എടുത്താൽ മതി. തൊലി ഒന്ന് കളയട്ടെ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു, വീഡിയോ ഒക്കെ ഇട്ടു. പിന്നെ വീഡിയോ ഇടാൻ നേരത്ത് ഭയങ്കര താമസം കേട്ടോ നെറ്റ്. ഞാൻ എത്ര മണിക്കൂറുകൊണ്ട്, 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ എടുത്തിട്ടാണ് വീഡിയോ അപ്ലോഡ് ആക്കുന്നത് കേട്ടോ. എന്നാ ചെയ്യാനാ, ഒരു തരത്തിലും വീഡിയോ അപ്ലോഡ് ആവത്തില്ല. 7 മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ദൈവമേ, ഇനിയിപ്പം താമസിച്ചല്ലോ താമസിച്ചല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ ഇന്നൊക്കെയാണെങ്കിലും 7 മണിയൊക്കെ ആയപ്പോഴും 40% ആയിട്ടുള്ളായിരുന്നു. ഇതിങ്ങനെ കൊത്തിയെടുക്കട്ടെ. കൂർക്കയുണ്ടെങ്കിൽ കൂർക്കയൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ ഈ പുഴുക്കുണ്ടാക്കുമ്പോൾ. ഞാൻ പിന്നെ ഒരുപാട് കിഴങ്ങുകളും ഒന്നും എടുക്കുന്നില്ല. ഇവിടെ ആൾക്കാരില്ലല്ലോ, എല്ലാം കൂടെ ഉണ്ടാക്കിയാലേ ഒത്തിരി ആയി പോവുകയും ചെയ്യും. കഴിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഒരു രസം. എല്ലാവരും കൂടെ വട്ടമൊക്കെ ഇട്ടിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാ സാധനങ്ങളും കൂട്ടിയിട്ടേ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ. പക്ഷേ ആൾക്കാരില്ലടത്ത് ഇല്ലാത്തടത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഞാൻ പയറുവർഗ്ഗങ്ങളാണ് എടുക്കുന്നത്. അത് അളന്നൊന്നും എടുക്കണ്ട. ഇപ്പം ഞാൻ ഒന്ന് വെറുതെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് കിഴങ്ങാണേലും പയറാണേലും ഒക്കെ നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയേ. ഇപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് എല്ലാം ചേർക്കാൻ വേണ്ടി പോവുക. ഇത് മുതിരയാണ്. ഈ മുതിര ഒന്ന് ചീനച്ചട്ടിയിലിട്ട് വറക്കും, നല്ല മണം വരും കേട്ടോ. അതുവരെ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കാം. പിന്നെ ഇനി വൻപയറ് 2 ടേബിൾ സ്പൂൺ അതും എടുത്തു. ചെറുപയറ് അതും ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തെ. ഇനി കടല അതും ഒരു 2 ടേബിൾ സ്പൂൺ.
അപ്പോൾ ഇത്രയും പയറുവർഗ്ഗങ്ങളാണ് ഞാൻ എടുക്കുന്നത്. എല്ലാം 2 ടേബിൾ സ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മുതിര വറക്കാൻ വേണ്ടി പോവാം. എന്നിട്ട് ഈ മുതിരയും കടലയും കൂടെ ഒന്നിച്ച് കുതിർത്ത് വെക്കാം. ഈ പയർ വൻപയറും ചെറുപയറും കൂടെ ഒന്നിച്ച് കുതിർത്ത് വെക്കും. മുതിര പിന്നെ എത്ര വേവിച്ചാലും ഒരു കല്ല് പോലെ കിടക്കുന്നൊരു ഇതാണല്ലോ, അങ്ങനെ അങ്ങ് വെന്തൊന്നും വരത്തില്ല. എന്നാലും നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വെള്ളത്തിലിട്ട് കുതിർക്കാവേ. ഇത് രണ്ടും പിന്നെ പെട്ടെന്ന് വേകുന്നതാണല്ലോ, അതുകൊണ്ട് വൻപയറും ചെറുപയറും ഒന്നിച്ച് കുതിർത്ത് വെക്കാവേ. പയറുവർഗ്ഗങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അരിച്ച് കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാൻ. അപ്പോൾ ഞാനിതെല്ലാം അരിച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം അടച്ച് വൃത്തിയാക്കിയിട്ട് വെക്കും. എന്നിട്ട് ആ വെള്ളം പിറ്റേ ദിവസം ഊറ്റി കളയുന്നില്ല കേട്ടോ, ആ വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ട് വെക്കാം. എന്നിട്ട് ആ വെള്ളത്തോടു കൂടി തന്നെ നാളെ വേവിച്ചെടുക്കാവേ. മുതിര ഇത്രയും കുറഞ്ഞ അളവിലെടുത്തതുകൊണ്ട് ഇത് തന്നെ നമുക്ക് കുക്കറിലിട്ടാൽ ഒട്ടും വേകാതെ ആയി പോകത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ കടലയും കൂടെ ഇട്ട് വേവിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ രണ്ടും കൂടെ വേവിക്കാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അന്നേരം കടലയും മുതിരയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കുറച്ചായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇത്രയായിട്ട് കുക്കറിലിട്ടാൽ ഒട്ടും വേകത്തില്ല. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ആക്കി വേവിക്കുന്നതേ. ഞാൻ കർക്കിടക പുഴുക്കിനുള്ളതെല്ലാം ശരിയാക്കി വെച്ചപ്പോഴത്തേക്ക് ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നേ. വണ്ടി ഇങ്ങോട്ട് കയറത്തില്ലല്ലോ മഴയാവുമ്പോഴേ. അപ്പോൾ ചേട്ടായി നടന്നു വരുന്നുണ്ട് വണ്ടി താഴെ ഇട്ടിട്ട്, ആ വെട്ടം ഓട്ടോ കാണുന്നേ. പിന്നെ ചേട്ടായി വന്ന സമയത്ത് നല്ല മുട്ട ബജിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ തട്ടുകടയിൽ നിന്ന്. രാത്രിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ വല്ലപ്പോഴും കൊണ്ടുവരും. നല്ല ടേസ്റ്റ് ആട്ടോ തട്ടുകടയിലെ മുട്ട ബജി, ഒരു പ്രത്യേക രുചിയാണ്. അതിനകത്ത് നല്ല എരിവൊക്കെ ഉള്ള നല്ല മസാലയൊക്കെ ഉണ്ട്, ഉരുളക്കിഴങ്ങൊക്കെ കൊണ്ട് നല്ല മസാലയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പണ്ട് ഇതുപോലെയൊക്കെ ഒരു മുട്ട ബജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ കിട്ടിയിട്ട് കഴിച്ചിട്ട് ഇതുപോലെ ആക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ മുട്ട ബജിക്ക്. ഞാൻ പിന്നെ രാവിലെ എഴുന്നേറ്റപാട് 2 കുക്കറിലായിട്ട് പയറുവർഗ്ഗങ്ങളൊക്കെ വേവിക്കാൻ വേണ്ടി വെക്കുവാണേ. എന്നാലും എല്ലാം എളുപ്പം എളുപ്പം ആവുമല്ലോ. അപ്പോൾ ഒരു കുക്കറിൽ കടലയും മുതിരയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തിളയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് ചോറിന് അരിയിടാനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നത്, തിളയ്ക്കാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി അരിയൊക്കെ കഴുകി അടുപ്പിലിട്ടു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ മറ്റേ കുക്കറിൽ പയറും ചെറുപയറും വൻപയറും കൂടെ വേവിക്കാൻ വേണ്ടി വെച്ചതേ. അത് വെന്ത് കഴിഞ്ഞ് പിന്നെ കഷ്ണങ്ങൾ വേവിക്കാൻ വേണ്ടി പോകുക. ഞാനിവിടെ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ കപ്പ ചേർത്തിട്ടില്ല, ബാക്കി കഷ്ണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട, ഈ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കണ്ട കേട്ടോ. പിന്നെ ഉപ്പ് നന്നായിട്ട് തിളച്ചിട്ടിട്ടാൽ മതി. ഇപ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, തിളച്ച് കഴിയുമ്പോൾ ഉപ്പിടാവേ. പിന്നെ ഇവിടെ കപ്പ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 1/4 ഭാഗത്തോളം വേവാവട്ടെ. എന്നിട്ട് നമുക്ക് കപ്പ ഊറ്റിയെടുത്തിട്ട് അപ്പുറത്തുള്ള ചേനയും ചേമ്പും എല്ലാത്തിൻ്റെയും മിക്സിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇപ്പം കടലയും മുതിരയൊക്കെ വെന്തിട്ടുണ്ട്. മുതിര ഇതാ, മുതിര നന്നായിട്ട് വെന്തിട്ടുണ്ട്. കടലയും വെന്തു. ഇനിയിപ്പോൾ നമുക്ക് പുഴുക്കിന് വേണ്ട തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കാം. നമ്മൾ സാധാരണ ചക്കയൊക്കെ വേവിക്കുമ്പോൾ ഒതുക്കിയെടുക്കുന്ന പോലെ ഒതുക്കിയെടുത്താൽ മതി. അതേ ചേരുവ തന്നെയാണ് കേട്ടോ. ഒരു മുറി തേങ്ങ ചിരണ്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾ, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് എരിവിന് വേണ്ടത്രയും മുളകും എല്ലാം കൂടെ ഒതുക്കിയെടുക്കാവേ. ജീരകം ഒരുപാട് ചുവയ്ക്കുന്ന പോലെ ചേർക്കല്ലേ, കുറച്ച് മതി. ഇപ്പോൾ പുഴുക്കിനുള്ള കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. വെള്ളവും വറ്റിയിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുത്തതാണ്. ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് കുത്തി ഉടച്ചൊക്കെ കൊടുക്കാം നമുക്ക്. ഇനിയിപ്പോൾ പുഴുക്കിൻ്റെ ഉള്ള കഷ്ണത്തിലേക്ക് തേങ്ങ ഒതുക്കി വെച്ചത് ഇട്ട് കൊടുക്കുവാണേ. ഇനിയിപ്പം ഈ പയറുകളെല്ലാം കൂടെ വേവിച്ചത് അതിട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. അതല്ല ഇച്ചിരി കടുക് വറക്കണമെന്നുണ്ടെങ്കിൽ കടുക് വറുത്തും ചേർക്കാം. വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടെ മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാവേ. ഇപ്പം ഞാൻ ഒന്ന് കടുക് വറുത്തുകൊണ്ട് എടുക്കട്ടെ. ചോറിൻ്റെ പാത്രം എടുത്തോ, വെള്ളം എടുത്തോ, കൂട ഈ പുഴുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കടുക് വറുത്ത് ചേർക്കണം എന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടുപ്പേന്ന് ഇറക്കി വെച്ചാലും മതി.
ഓടണ്ട കേട്ടോ, സമയമുണ്ട്, പതുക്കെ പോയാൽ മതിയേ. രാവിലെ കരണ്ട് പോയേ. ഞാൻ കുഞ്ഞിപ്പെണ്ണിന് കൊടുക്കാൻ വേണ്ടി കഞ്ഞി എടുത്തതാ. കഞ്ഞിയും പുഴുക്കുമാണ് രാവിലത്തെ ഭക്ഷണം. ഞാൻ ഈ പുഴുക്കിന് തേങ്ങ എടുത്ത സമയത്ത് കാന്താരി അരയ്ക്കുന്ന ഞാനത് തേങ്ങയുടെ കൂട്ടത്തിൽ കാണിച്ചില്ലായിരുന്നു കേട്ടോ, അത് മറന്നുപോയതാണ്. പിന്നെ ഞാൻ മിക്സിയിൽ അരയ്ക്കാൻ നേരത്ത് ഒന്ന് ഒതുക്കിയെടുത്തല്ലോ തേങ്ങ, അന്നേരം ഞാൻ മുളകും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇഷ്ടപ്പെട്ടോ? രസമുണ്ടോ? ആ മുളക് കടിച്ചു കൂട്ടിക്കൂടി. ഞാൻ വെറുതെ പറഞ്ഞു, മുളക് അലർജി അല്ലേ. ഇന്ന് സ്കൂളിൽ എന്നായിരുന്നു കറി? മോരുകറി മുട്ട റോസ്റ്റ്. ചായ കുടിച്ചോ? എന്നല്ലേ, എന്നിട്ട് പാലെടുക്കാൻ പോണ്ടേ. നമ്മളോട് ഹായ് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കാർത്തിക, കാർത്തികയുടെ കൂട്ടുകാരി ഷമീറ, ഷമീറയുടെ ഉമ്മ ഷക്കീല, നമ്മുടെ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്നും ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ കാർത്തിക കമൻ്റ് ഇട്ടത്. കാർത്തികയുടെ കൂട്ടുകാരിക്കും ഉമ്മായിക്കും ഒക്കെ വീഡിയോ ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷമീറയ്ക്കും കാർത്തികയ്ക്കും ഉമ്മായിക്കും ഒക്കെ വലിയൊരു ഹായ് കേട്ടോ. അതുപോലെ ഷൈഫും ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വലിയൊരു ഹായ് കേട്ടോ. പിള്ളേർ രണ്ടും കൂടെ വരാന്തയിലിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ഒരു തുളസി തൈയും പിന്നെ പനിക്കൂർക്കയുടെ തൈയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിക്കുവാണ്. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊന്നും ഇല്ലല്ലോ, നല്ല വെയിലാണ് കേട്ടോ, മഴയൊന്നും പെയ്യുന്നേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കൈമുറിയും കൈമുറിയാ പുല്ല്.